ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതൊരു മെറിഡിയൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് വെഹിക്കിൾ ആണ്, കോമ്പസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് വെഹിക്കിൾ ആണ്. ഇത് ആന്റി പിഞ്ച് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഇടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി. മലയാളികൾക്ക് അറിയേണ്ടത് മൈലേജ് ആണ്. ബിറ്റ്വീൻ 12 to 80 ആ റേഞ്ചിലാണ് നമുക്ക് മൈലേജ് കസ്റ്റമർ പോയിന്റ് വ്യൂ കിട്ടിയിരിക്കുന്നത്. ഇത് ഹിൽ ഡീസന്റ് കൺട്രോൾ. ഹിൽ ഡീസന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റീറിംഗ് മാത്രം കൺട്രോൾ ചെയ്യാം. ഓക്കെ, നല്ല പീസ് ഓഫ് മൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സ്റ്റീറിംഗ് ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യം ചോദിച്ച പോലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വാഹനത്തിന്റെ റേറ്റ് ഞാനിന്ന് പിനാക്കിൾ ജീപ്പിലാണുള്ളത്, കൊച്ചിയിലാണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ നമ്മൾ മെറിഡിയൻ എന്താണ് എന്നുള്ള അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ലൈജുവാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ ഈ ഷോറൂം എവിടെയാണ്? ഷോറൂം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം, അതായത് കളമശ്ശേരി ടു ആലുവ പോകുമ്പോൾ മെട്രോ പില്ലർ നമ്പർ 164 അല്ലെങ്കിൽ 165. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ മെറിഡിയൻ എന്ന വാഹനം ഒന്ന് കാണുന്നു. എനിക്ക് ഒരു ഒരു വലിയൊരു ഡൗട്ടുണ്ട്. ആദ്യം അത് ക്ലിയർ ചെയ്തുകൊണ്ട് തുടങ്ങാം. എന്താണ് ജീപ്പ് കോമ്പസ് വലിച്ചു നീട്ടിയതാണോ മെറിഡിയൻ? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മൾ ഈ സെയിൽസിലായതുകൊണ്ട് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, പല വാഹനങ്ങളും വന്നിരിക്കുന്നത് 7-സീറ്റർ, അതായത് നിലവിലുള്ള 5-സീറ്ററിനെ വലിച്ചു നീട്ടിയിട്ടാണ് 7-സീറ്ററിലോട്ടാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലുള്ള ഒരു സംശയതാണ് ജീപ്പ് കോമ്പസിനെ വലിച്ചു നീട്ടിയതാണോ മെറിഡിയൻ എന്നുള്ളത്. ഓക്കെ, സോ അതാദ്യം നമുക്ക് ക്ലിയർ ചെയ്യാം. ജീപ്പ് കോമ്പസിനെ വലിച്ചു നീട്ടിയതല്ല കോമ്പസ് ഒരിക്കലും. കോമ്പസിനേക്കായും ലെങ്ത്തുണ്ട്, വിഡ്ത്തുണ്ട്, ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വീൽ ബേസും രണ്ടും ഡിഫറെന്റ് ബേസും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഒരിക്കലും ഈ പറഞ്ഞ മറ്റു വാഹനങ്ങളെല്ലാം വീൽ ബേസ് സെയിം ആയിരിക്കും. വീൽ ബേസ് സെയിം ആക്കിക്കൊണ്ട് തന്നെ അതിന്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അത് തേർഡ് റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവും, അതല്ലെങ്കിൽ കുറച്ച് ബൂട്ട് സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവും. പക്ഷേ ജീപ്പ് കോമ്പസിന്റെ അല്ലെങ്കിൽ ജീപ്പ് മെറിഡിയന്റെ കേസിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതൊരു മെറിഡിയൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് വെഹിക്കിൾ ആണ്. കോമ്പസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വെഹിക്കിൾ ആണ്. ഡിഫറെന്റ് ആണ് അല്ലേ? ഡിഫറെന്റ് ആണ്. ഓക്കെ, അങ്ങനെ അപ്പം ആ ഒരു കൺഫ്യൂഷൻ തീർന്ന സ്ഥിതിക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? ഓക്കെ, തീർച്ചയായും. ജീപ്പ് എന്ന ഐക്കോണിക് ബ്രാൻഡിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ ഗ്രില്ല്. അതെ, ഈ ഗ്രില്ലിനെ നമ്മളൊരു പേരിട്ടാണ് വിളിക്കുന്നത്, 7-സ്ലോട്ട് ഗ്രില്ല് എന്നാണ് പറയുന്നത്. ഈ 7-സ്ലോട്ട് എന്ന് പറയാൻ കാരണം തന്നെ ഇതിനകത്ത് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അറിയാം, 1, 2, 3, 4, 5, 6, 7 സ്ലോട്ട്. ഈ ജീപ്പിൻ്റെ വേൾഡ് വൈഡിലുള്ള ഏത് വാഹനങ്ങൾ എടുത്താലും ഈ ഒരു പാറ്റേൺ ആയിരിക്കുള്ളൂ ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്യുന്നത് ഏത് വണ്ടി എടുത്താലും അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഗ്രില്ലായിരിക്കുള്ളൂ. നമ്മുടെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രില്ലാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്ക്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിരിക്കുന്ന ഒരു ഗ്രാൻഡ് ചെറോക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം 1 കോടി വില വരുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ചെറിയൊരു മിനിമൈസ്ഡ് രൂപമെന്ന് വേണമെങ്കിൽ പറയാം. അത് ഗ്രാൻഡ് ചെറോക്കി എന്ന് പറയുന്നത് ഓൾ ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഓക്കെ, 30 ഇയേഴ്സ് അതിൻ്റെ ഒരു ലെഗസി ഉണ്ട്. ആ വെഹിക്കിളിൻ്റെ ഒരു മിനിമൈസ്ഡ് രൂപമാണ് നമ്മുടെ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് അട്രാക്റ്റീവ് തോന്നുന്നത് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ആണ്. ഹെഡ് ലാംപ്സ് LED ആണ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആണ്. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അട്രാക്ഷൻ വന്നതാണ് നമ്മുടെ ഒരു ഫോഗ് ലാംപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോഗ് ലാംപ്സിൻ്റെ പ്രത്യേകത എന്ന കോർണറിങ് ഫോഗ് ലാംപ്സ് ആണ്. ഫോഗ് ലാംപ്സ് ഓൺ ആക്കാൻ മറന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഹെഡ് ലാമ്പ് ഓട്ടോയിലാണ് കിടക്കണേക്കണേ. ഓക്കെ, നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലെ ഫോഗ് ലാംപ്സ് ഓൺ ആവും, ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ലെഫ്റ്റിലെ ഫോഗ് ലാംപ്സ് ഓൺ ആവും. കോർണറിങ് ഫോഗ് ലാംപ്സ് ആണ് മെറിഡിയനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീപ്പ് പെർഫോമൻസ് LED അല്ലേ? അത് ജീപ്പിന്റെ ഒരു ബ്രാൻഡിനെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപ്സ് ആണ്. അത് എല്ലാ വാഹനവും ഇപ്പോൾ ഈവൻ നമ്മുടെ കോമ്പസിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എൻട്രി വേരിയന്റിൽ പോലും ഈ ഒരു പെർഫോമൻസ് LED ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഒറ്റ കാര്യം കൂടി, ഗ്രാൻഡ് ചെറോക്കിയെ കുറിച്ച് അറിയാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗ്രാൻഡ് ചെറോക്കി എന്താണെന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ ഏകദേശം ഒരു 50 ലക്ഷം രൂപ വില കുറവിൽ നല്ലൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ, സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു സ്പെഷ്യാലിറ്റി, അതായത് ജീപ്പ് എന്ന് പറഞ്ഞ ഐക്കോണിക് ബ്രാൻഡിൻ്റെ ഒരു അടുത്തൊരു സ്പെഷ്യാലിറ്റി ആണ് ഇതിൻ്റെ വീൽ ആർച്ച്. ഓക്കെ, ഈ വീൽ ആർച്ചിന് ഒരു പറയുന്ന ഒരു പേരാണ് ട്രപ്പിസോഡൽ വീൽ ആർച്ച്. വേൾഡിലുള്ള ജീപ്പിന്റെ ഏത് എടുത്തു നോക്കിയാലും, ഏത് വാഹനം എടുത്തു നോക്കിയാലും ഈ വീൽ ആർച്ച് ഈ ഒരു ഷേപ്പിലായിരിക്കും.
ട്രപ്പീസോഡൽ ഷേപ്പിലായിരിക്കും ഇതിന്റെ വീൽ ആർച്ച് വരുന്നത്. ഇതിപ്പോ ഇന്ത്യയിലെ വാഹനങ്ങളെ റാംഗ്ലർ ആവട്ടെ, മെറിഡിയൻ ആവട്ടെ, കോമ്പസ് ആവട്ടെ, ഈവൻ ചെറോക്കി പോലും ഈ ഒരു ഷേപ്പാണ്. ഇത് അങ്ങനെ പാറ്റേൺ ആണത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിന്റെ അലോയ്സ് ആണ്. ഈ അലോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് അലോയ്സ് ഇന്ത്യൻ വാഹനങ്ങൾ ഇതുവരെ കണ്ടില്ല. അത് രണ്ട് ഇതിലാണ് വരുന്നത്, രണ്ട് ഫിനിഷിലാണ് വരുന്നത്, ഒരു മാറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ. ഇത് റണ്ണിങ്ങിൽ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ള 18 ഇഞ്ച് അലോയ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഏറ്റവും ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ റോഡ്സ് ഏത് കണ്ടീഷനിലാണെന്നൊന്നും നമുക്ക് ഒരു സമയത്തും പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 214 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനഫ് ആൻഡ് മോർ ദാൻ ആണ്. ഒരു എസ് യു വിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതുപോലെ ഇത് 4x4 ആണ്. അതുപോലെ ഇത് 4x4 ആണ്. നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ഇൻസൈഡിലിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. അതെ അതെ. പിന്നെ അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡോറ്. ഓക്കെ, 80 degrees നമുക്കിത് ഡോറ് 80 degrees അല്ലേ, 80 degrees വൈഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പ്രായമായ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കയറി ഇരിക്കാനും, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് കയറി. കാരണം അടിപൊളി സാധാരണ എസ് യു വി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളതുകൊണ്ട് കയറാൻ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ ഡോറ് വൈഡർ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കയറിയിരുന്നു നോക്കി, എന്നെ കൈ സൈസ് ഉണ്ടല്ലോ. അതെ അതെ, ശരി കേട്ടോ. അതുപോലെ സീറ്റിന് നല്ലൊരു ഹൈറ്റ് ഉണ്ട് അല്ലേ, സീറ്റിന് നല്ല ഹൈറ്റ് ഉണ്ട്, അതായത് വിസിബിലിറ്റി ആണ്. ആ ഇരിക്കുന്ന പൊസിഷനിൽ നമുക്ക് ഒരുപാട് ലെഗ് സ്പേസ് കാര്യങ്ങൾ, അതുപോലെ ഹെഡ്റൂം ആയാലും വേറെ. പിന്നെ പാനോറമിക് സൺറൂഫ് അല്ലേ, പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. കൊള്ളാം. പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നിട്ട് ഒരു എസ് യു വിൽ എന്താണോ വേണ്ടത് എല്ലാ ഘടകങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. നമ്മൾ പുറകിലേക്ക് വരുവാണെങ്കിലോ, പുറകിലേക്ക് വരുവാണെങ്കിൽ ഇതാ ആദ്യം നമുക്ക് ഇതിന്റെ എൻട്രി വേരിയന്റ് തുടങ്ങിയിട്ട് റിയർ വൈപ്പറും ഡീഫോഗറും അവൈലബിൾ ആണ്. അവൈലബിൾ ആണ് എൻട്രി വേരിയന്റ്. ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതെന്ന് പറഞ്ഞ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും കൂടിയാണ്. മഴയുള്ള സമയത്ത് ഇതിനെ വിസിബിലിറ്റിനെ തടയ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. എൻട്രി വേരിയന്റ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗർ ആ ഒരു ഹീറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ റിയർ വ്യൂ. അതെ, റിയർ വ്യൂ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാൻഡ് ചെറോക്കിയുടെ ഒന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രാൻഡ് ചെറോക്കിനെ ഒന്ന് മിനിമൈസ് ഒന്ന് ചുരുക്കി. സോ അതൊരു ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ക്രോം ഫിനിഷും ടെയിൽ ലാംപ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ ഇതിന്റെ ബൂട്ട് സ്പേസ് പറയുവാണെങ്കിലോ, ബൂട്ട് സ്പേസ്, ബൂട്ട് ഓപ്പണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 types ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഒന്ന് നമ്മുടെ കീല് അതേ ഡബിൾ പ്രസ് കൊടുത്താൽ ബൂട്ട് ക്ലോസ് ആവും, ക്ലോസ് ആവും. ദെൻ അതിനൊരു സ്പെസിഫിക് സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ്. ഒരു സ്വിച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും, ഓപ്പൺ ആവും, അതുപോലെ തന്നെ ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ അതുകൂടെ കൂടാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൂട്ട് ഓപ്പൺ ആവും, ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്രസ് ചെയ്യാ വിടും. ഓക്കെ, എന്താണ് ബൂട്ട് സ്പേസിന്റെ? ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് ഒരു 700 liters മുകളിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. 700. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ഒരു മൂന്ന് നല്ല കപ്പാസിറ്റി ഉള്ള 3 baggage ഈസി ആയിട്ട് നമുക്ക് വെക്കാം. അതെ അതെ. പിന്നെ ഇത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആട്ടോ, 700 liters എന്നൊക്കെ പറയുമ്പോഴത്തേനും വേറെ ലെവല് അല്ലേ. പിന്നെ നിങ്ങൾ ഇത് 7-seater എന്നാണോ പറയണേ, അതെയോ എങ്ങനെയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യണത്? ഇതിനെ നമ്മൾ ഒരിക്കലും ഒരു 7-seater എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഓക്കെ, 5+2 5+2 5 adults + 2 kids. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻ കേസ് ഓഫ് നമുക്കൊരു ഷോർട്ട് ട്രാവലിന് വേണമെങ്കിലൊക്കെ നമുക്ക് ഈ ഇത് യൂസ് ചെയ്യാം. കിഡ്സിനാണെങ്കിൽ കിഡ്സിന് വേറെയും ഒരു ഇതുണ്ട്. നമ്മൾ ഈ സീറ്റ് നേരത്തെ ഫോൾഡ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ നമ്മൾ, അവിടെ നമ്മൾ ചെറിയൊരു മെത്തയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ഒരു 4 അവര് മറ്റെന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് റിക്ലൈനബിൾ ആണ്, മാക്സിമം ഇത്രയും മാക്സിമം ഒന്നല്ലേ, ഞാൻ ജസ്റ്റ് ഇത്രേ ഉള്ളൂ എന്നാ വിചാരിച്ചേ. നല്ല സ്പേസ് ഉണ്ടല്ലോ അപ്പം പുറകിലേക്ക്, നല്ല സ്പേസ് ആണ്. അത് ശരിയാണ്. പിന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാനും സിംഗിൾ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ കീലോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ബട്ടണിൽ വെച്ചിട്ട് നമുക്ക് ക്ലോസ്. ഓക്കെ ഓക്കെ, ഇനി ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ആന്റി പിഞ്ച് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഇടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വരിക. കുട്ടികൾക്കൊക്കെ ഭയങ്കര സേഫ്റ്റി. അത് ശരിയാണ്. ഈവൻ നമ്മളിത് ഇപ്പൊ ഇവിടെ ജാം ആവാൻ പോലും ഇവിടെ ഇത്രയും ഇതിൽ വെക്കാം. കൈങ്ങനെ വെച്ചു തല ഇടിച്ചപ്പോൾ ജസ്റ്റ് ഒരു ടച്ച് കിട്ടിയാൽ. അതെ അതെ, ഒരു ടച്ച്. അപ്പം
നമ്മൾ ബൂട്ട് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂവൽ ഫ്യൂവൽ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 liters ആണ്. 80 liters. ഓക്കെ. ഇതിൻ്റെ ഒരു ടാങ്കിനൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ലെസ് ആണ്. ക്യാപ്ലെസ്, ആ ഓക്കെ. അതായത് മറ്റേ പമ്പ അങ്ങ് കുത്തി ഇറക്കുവാണ്. പമ്പ കുത്തി ഇറക്കുക, അതായത് ഹ്യൂമൻ ടച്ച് ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊക്കെ ഒരു ഫ്യൂവൽ ആയി കഴിഞ്ഞാൽ ഒരു പൊള്ളുന്ന ഒരു ഫീലിംഗ്. സോ അത് ഫ്യൂവൽ ചെയ്യുന്ന ആൾക്കും അത് ബാധകമാണ്. സോ അദ്ദേഹത്തിന്റെ സേഫ്റ്റി, ഈ നോസിൽ ഇങ്ങനെ കുത്തി ഒരു 3 layers ഉണ്ട്. ആ ലെയേഴ്സ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂവൽ ഇറക്കും. നോസിൽ വലിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആഡ് ബ്ലൂ, ആഡ് ബ്ലൂ, ആഡ് ബ്ലൂവിന്റെ ടാങ്ക് ഇവിടെയാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 liters ആണ്. ഓക്കെ. ഇനിയിപ്പം നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത് മൈലേജ് ആണ്. എങ്ങനെയാണ് മൈലേജ് എന്ന് പറയുന്നത്? കമ്പനി ക്ലെയിംഡ് മൈലേജ് എന്ന് പറയുന്നത് 14.9. ഓക്കെ. ബട്ട് നമ്മൾ ഒരു കസ്റ്റമർ വ്യൂ പോയിന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 12 to 18, ആ റേഞ്ചിലാണ് നമുക്ക് മൈലേജ് കസ്റ്റമർ പോയിന്റ് വ്യൂ കിട്ടിയിരിക്കുന്നത്. ഇത് പെട്രോളും ഡീസലും അവൈലബിൾ ആണോ? ഇല്ല, ഇത് നമുക്ക് മെറിഡിയൻ എന്ന് പറഞ്ഞ വേരിയന്റ് ഡീസലിന് മാത്രമേ അവൈലബിൾ, ഡീസലിന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. നമുക്ക് അങ്ങനെയാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. ഫീച്ചർ വൈസ് ഒരുപാടുണ്ട് അല്ലേ? ഫീച്ചർ വൈസ് ഒരുപാടുണ്ട്. ഓക്കെ, ഞാൻ എന്നാ അപ്പുറത്തെ സീറ്റിലേക്ക് കയറിയിരിക്കാം. അതെ, എന്താ അല്ലേ കേറിയിരിക്കുമ്പോ തന്നെ ഒരു ഒരു ലക്ഷറി ലക്ഷറി. ആദ്യം തന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പൊ വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്ത ഒരു വണ്ടി പോലെ, ഏറ്റവും എൻട്രി വേരിയന്റ് പോലെ എല്ലാ വാഹനങ്ങളിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് കേറി ഇരുന്നിട്ട് വിസിബിലിറ്റി നോക്കി? അതെ, നമ്മൾ കേറി ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഹൈറ്റിലാണ് ആനപ്പുറത്ത് ഇരിക്കുന്നത്. അതെ അതെ, ആ ഒരു ഫീല്. എസ് യു വി എന്ന് പറയുന്നത് അതാണ്, നമ്മൾ ഹൈറ്റിൽ ഇരുന്ന് വിസിബിലിറ്റി നമുക്ക് അത് മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ആണ്. എനിക്ക് എന്നാ പുറത്തു നിന്ന് നോക്കുമ്പോ അത്ര വലിയ ഒരു ഹൈറ്റ് ഒന്നും കാണുന്നില്ല, പക്ഷെങ്കിൽ നമ്മൾ കേറി സീറ്റിലേക്ക് ഇരുന്നപ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാവുന്നത്. ശരിയാണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ. ഇപ്പൊ സപ്പോസ് സറൗണ്ട് ക്യാമറ, 360 degree ക്യാമറ. ഓക്കെ, നമുക്ക് ഇത് എല്ലാവരുടെയും ഒരു മൈൻഡിൽ എന്താ വെച്ചാല് പാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ 360 ക്യാമറ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു നാരോ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ കോർണർ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത്, വല്ല കാനയുണ്ടോ, സ്ലാബ് ഉണ്ടോ. സോ ഒരു 0 to 30 km ആവുന്ന വരെ ഈ ക്യാമറ നമുക്ക് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് ചെറിയ ലോവർ സ്പീഡിൽ. അപ്പൊ നമുക്ക് അത് കോൺഫിഡന്റോട് കൂടി ഒരു നാരോ റോട്ടിൽ കൂടെ നമുക്ക് എടുത്തിട്ടോ എവിടെയെങ്കിലും ഒന്ന് സൈഡ് മുട്ടോ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും. സോ ആ ഫീച്ചർ ഇതിനകത്തുണ്ട്. ദെൻ നമുക്ക് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഫ്രണ്ട് വെന്റിലേറ്റർ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന സീറ്റിന്റെ പുറകെ നമുക്ക് തണുപ്പ് കിട്ടും. ഓക്കെ, അതിന്റെ കൺട്രോൾസ് ആണ് ഈ വന്നത്. ഓക്കെ ഓക്കെ, ഡ്രൈവർ വെന്റ്, ഇത് പാസഞ്ചർ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ ഫീച്ചറും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്. വയർലെസ് ചാർജിങ്, വയർലെസ് ചാർജിങ് ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഓക്കെ, ഈ വയറൊന്നും കുത്തി നമ്മൾ അതിനുള്ള ഒരു ഡിസ്റ്റർബൻസ്, ഈ ഒരു ഏരിയ നമുക്ക് നീറ്റ് ആയിട്ട് എടുക്കും. നമുക്ക് ഏറ്റവും ഇതുവരെയുള്ളത് ഒരു കേബിളൊക്കെ കുത്തി ഗിയറിന്റെ കടന്നു വയർ, അതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഫോണൊന്നും വെക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുക്കാം, ആ ചാർജ് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ സെൻട്രൽ കൺസോളിൽ വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഫോർ വീൽ ഡ്രൈവിന്റെ സ്വിച്ചസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. ഇതാണ് ഇതിന്റെ പാർക്ക് സ്വിച്ച്, പാർക്ക് സ്വിച്ച് അല്ലേ, പാർക്ക് സ്വിച്ച്. ഇപ്പൊ ഇത് ആക്ടിവേഷൻ ആണ്. ഓക്കെ, നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് ഇടുമ്പോൾ തന്നെ ഇത് ഡിസെൻഗേജ് ആയി. അതുപോലെ തന്നെ നമ്മൾ പാർക്കിലേക്ക് ഇടുമ്പോ അത് എൻഗേജ് ആയി. സോ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കൈകൊണ്ട് തുറന്ന ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി എൻഗേജ് ആവും, ഡിസെൻഗേജ് ആവും. ഓക്കെ, ദെൻ ഇതാണ് ഇതിന്റെ ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ മോഡുണ്ട്, സ്നോ മോഡുണ്ട്, സാൻഡ് മോഡ്. ഓക്കെ, ഓരോന്നും ജസ്റ്റ് ഒരു ടച്ച് മതി, ഒരു ഫിംഗർ ടച്ച് മതി നമുക്കത്. ഓക്കെ, നമുക്ക് നോർമൽ ഡ്രൈവേഴ്സിൽ ഓട്ടോ എന്നോ ഇതിനകത്ത് ഇട്ടാ മതി. ഓക്കെ, പിന്നെ ഈ കാണുന്നത് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. ഓക്കെ, ഫോർ വീൽ ഡ്രൈവ് ലോ ഉണ്ട്, ഏറ്റവും ഹൈ എൻഡ് ഓഫ് റോഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിൽ ഇട്ട് പഠിച്ചു. ഓക്കെ, ഇത് ഹിൽ ഡീസെന്റ് കൺട്രോൾ, ഹിൽ ഡീസെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റീറിംഗ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, നല്ല പീസ് ഓഫ് മൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സ്റ്റീറിംഗ് ആക്സിലേറ്റർ ബ്രേക്കിന് കാലെടുത്ത് ഇങ്ങനെ ഇരിക്കാം, സ്റ്റീറിംഗ് കണ്ട്രോൾ, വണ്ടി തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഇറങ്ങി വരുന്ന സ്വിച്ച് ആണ്. ഓക്കെ, അത് ഭയങ്കര അട്രാക്റ്റീവ്. പിന്നെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്താൽ ഇവിടെ ആയിട്ടല്ലേ, ഇവിടെ നമുക്ക് ഫോൺ വെക്കാം.
രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ സ്ലൈഡബിൾ ആംറസ്റ്റ് ആണ്. ആ ഓക്കെ, എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൈ വെച്ചിട്ടും നമ്മൾ അങ്ങോട്ടും. അതെ അതെ അതെ, സാധാരണ നമ്മൾ വേറൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഗിയറൊക്കെ മാറാൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ തമ്മിൽ കൂട്ടിയിരിക്കും. അതെ, ഇത് അത്യാവശ്യം ഒരു കംഫർട്ടും ആണ്, അതുപോലെ തന്നെ ഒരു ലക്ഷറി ഫീലും ഫീലും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ഫീച്ചർ നമ്മുടെ പനോറമിക് സൺറൂഫ്. ഓക്കെ ഓക്കെ, ഭയങ്കര ഒരു നല്ല സൈസ് ഉണ്ട്. വൺ സ്റ്റെപ്പ്, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ അത് അങ്ങേയറ്റം വരുത്തും. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഇതും കൂടി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പോണ സമയത്ത് നല്ല രസമായിരിക്കും. അതെ അതെ, അത് കറക്റ്റ് ആണ്. മൊത്തത്തിൽ കളറായി അല്ലേ, പിന്നെ നമ്മുടെ ഒരു അടിപൊളി ലെതർ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് എന്നാ പുറത്തേക്ക് ഇറങ്ങിയാലോ, പുറത്തേക്ക് ഇറങ്ങാം, അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമുക്കേ വണ്ടിയുടെ വിലയാണ് നമുക്ക് അറിയണ്ടേ. ഓക്കെ, ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു. ഇപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വണ്ടി ഇതിന് എത്രയാണ് വില? ഇതിന്റെ ആക്ച്വൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 48 lakhs ആണ്. ഓക്കെ, 48 lakhs വരുന്ന കാര്യങ്ങള് അതിന്റെ എക്സ്ഷോറും വരും, TCS വരും, റോഡ് ടാക്സ് വരും, ഓക്കെ, 3 വർഷത്തെ ഇൻഷുറൻസ്, അതായത് ആദ്യത്തെ വർഷം ബമ്പർ ടു ബമ്പർ ആയിരിക്കും, പിന്നെ അതിന്റെ ആക്സസറി അത്യാവശ്യം വാറണ്ടി കാര്യങ്ങളെല്ലാം. വാറണ്ടി നോർമലി വാറണ്ടി വരുന്നത് 3 years 1 lakh kilometer. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രൈസിൽ ആ 3 years എന്നുള്ളത് 5 years ആവും. ഓക്കെ, 1 lakh എന്നുള്ളത് 1.5 lakh. എക്സ്റ്റെൻഡഡ് വാറണ്ടി ഫോർ 2 years നമ്മൾ ഓൾറെഡി പ്രൈസിൽ. ഇതിന്റെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? അതായത് ആദ്യം ഇതിന്റെ എഞ്ചിൻ സ്പെസിഫിക്, അതായത് ട്രാൻസ്മിഷൻസ് പറയാം. ഇത് ഡീസൽ എഞ്ചിൻ, 2 liter ഡീസൽ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ 4x4 അവൈലബിൾ ആണ്. ഓക്കെ, അതായത് എനിക്ക് നാല് വേരിയന്റുകളോ ഉണ്ട് അല്ലേ? 4-5 വേരിയന്റുകളോ ഉണ്ട് ഉണ്ട്. അതായത് ആദ്യത്തെ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഉണ്ട്, ലിമിറ്റഡ് ഓപ്ഷണൽ. ഓക്കെ, ഈ ലിമിറ്റഡ് ഓപ്ഷണലാണ് നമ്മൾ അകത്ത് കണ്ട സൺറൂഫ്, 360 degree ക്യാമറ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ലിമിറ്റഡ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റുകളുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിൽ ലിമിറ്റഡ് ഉണ്ട്, ലിമിറ്റഡ് ഓപ്ഷണൽ ഉണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്കിൽ ലിമിറ്റഡ് ഉണ്ട്, ലിമിറ്റഡ് ഓപ്ഷണൽ ഉണ്ട്. ഓക്കെ, ഫോർ വീൽ ഡ്രൈവിൽ ലിമിറ്റഡ് ഓപ്ഷണൽ മാത്രമുള്ളൂ. അപ്പോൾ ടോട്ടൽ 5 meridian നമുക്കുണ്ട്. ഞാൻ ആദ്യം ചോദിച്ച പോലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ റേറ്റ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള 6-speed മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ 39 lakh rupees ഓൺ റോഡ്. ഓൺ റോഡ്, ഓൺ റോഡാണ് എല്ലാം അടക്കണം, റോഡ് ടാക്സ്, ഇൻഷുറൻസ്. നമുക്ക് ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻറ്റ്, ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ബാങ്കുകളിൽ ലോൺ പാസ്സാകുന്നത് ഓരോരുത്തരുടെയും പ്രൊഫൈൽ. അതെ അതെ, സോ നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഈ ഓൺ റോഡ് പ്രൈസ് 39 lakh rupees വരുന്ന പ്രൈസിന് ഓൺ റോഡ് പ്രൈസിന്റെ 90% കിട്ടുവാണെങ്കിൽ ഒരു 4 lakh rupees താഴെ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇഎംഐ ആയിട്ട് വരുമ്പോൾ, ഇഎംഐ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ എല്ലാ ബാങ്ക്സും മാക്സിമം 8 years വരെ കൊടുക്കുന്ന ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ 8 years കൊടുക്കുന്ന ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു 1500 താഴെ ഇഎംഐ പെർ ലാക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 48,000 rupees മന്ത്ലി 8 years പ്ലാനിൽ മന്ത്ലി ഇഎംഐ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ? ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാം. ഓക്കെ, നമ്മൾ മെയിൻലി എറണാകുളം ഇടുക്കി ജില്ലകളിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ ഈ ലൊക്കാലിറ്റി ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്തു തരാം, കണക്ട് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവർ ജയ് ഹിന്ദ്.